അതിരിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും കഴിച്ചായിരുന്നോ? ഇല്ല മാഡം, ഇന്ന് വൈകിട്ട് അയ്യപ്പ പൂജയുണ്ട്. എനിക്കറിയാവുന്ന ചില സാമ്യമാരോട് വരാനും പറഞ്ഞിട്ടുണ്ട്. ഔട്ട് ഹൗസിൽ അന്നദാനവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനും അബിയിന്ന് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. പൂജയെല്ലാം കഴിഞ്ഞ് രാത്രി മാത്രമേ കഴിക്കൂ. ആ ചെറിയ മുറിയില് എങ്ങനെയാ അയ്യപ്പം പൂജ നടത്തുന്നേ സന്തോഷേ? മാഡം, അമ്പലത്തിലോ മണ്ഡപത്തിലോ വെച്ച് നടത്തിയാല് ചെലവ് വല്ലാണ്ട് കൂടില്ലേ മാഡം? അതുകൊണ്ടാ ഞാൻ. എന്തിനാ അമ്പലവും മണ്ഡപവും ഒക്കെ? കടലിനടുത്ത് തന്നെ കപ്പൽ പോലെ നമ്മുടെ വീടുള്ളപ്പോ എന്തിനാ ഇങ്ങനെ ഒരു ചിന്ത? നിന്നെ അയ്യപ്പം പൂജ ഇവിടെ തന്നെ നടത്താം. ഈ വീട്ടിൽ വെച്ച് പൂജ നടക്കാൻ പോവാണെന്നോ? ഈ വീട്ടിൽ വെച്ച് അധികം വൈകാതെ തന്നെ ഒരു യുദ്ധം നടക്കും. എന്റെ മുകുന്ദന് വേണ്ടി വ്രതം അനുഷ്ഠിച്ച് നിങ്ങൾ രണ്ടുപേരും ഇത്രയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഇതുപോലും ചെയ്തില്ലെങ്കിൽ നന്നായിരിക്കില്ല. രഘു, അമ്മേ, പൂജയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യണം, കേട്ടല്ലോ? ശരി അമ്മേ. കസ്തൂരി, മാഡം അബിക്കും സന്തോഷിനും കൂടി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നേ. എനിക്കും വേണം ജ്യൂസ്. ജ്യൂസ് കുടിക്കും മോളെ. എടി അബി, ഇന്ന് നടക്കാൻ പോകുന്ന ഈ അയ്യപ്പ പൂജ ഞാൻ എങ്ങനെയും മുടക്കിയിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് മുകുന്ദൻ എന്നല്ല. ചുമോ പറയടെ മുകുന്ദ, ഈ പൂജ നമുക്ക് എങ്ങനെയെങ്കിലും നിർത്തണം. അതൊക്കെ നിന്ന് പോവൂടാ. അതെങ്ങനെ? നീ എന്താ ഉറപ്പായി പറയുന്നേ? നീ ഇതാ ഇത് നോക്ക്. എന്താടാ ഇത്? പൂജയ്ക്ക് വേണ്ടിട്ടേ ഉപയോഗിക്കാൻ വെച്ചിരുന്ന തിരിയും എണ്ണയും ആണിത്. ഇത് മാറ്റി വെച്ചാ പൂജ ഉറപ്പായിട്ട് നിക്കുമോ? ഉറപ്പായിട്ട് നിക്കും. ഒരു സിനിമയില് താലി ഒളിപ്പിച്ച് വെച്ചിട്ട് കല്യാണം മുടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ ഇതും. കലക്കി സുമു, ഇതൊക്കെ ചെയ്യാൻ നീയാ ബെസ്റ്റ്. നോക്കടാ, അവള് തന്നീഷണ്ടിരിക്കുക. ഇനി പൂജ നടക്കില്ല. എവിടെയാണല്ലോ വെച്ചത്? ഇപ്പൊ കാണുന്നില്ലല്ലോ. അബി, നീ എന്താ നോക്കുന്നേ? തിരിയും എണ്ണയും കാണുന്നില്ല മാഡം. ഏയ്, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ മാഡം, പക്ഷെ ഇപ്പൊ അതെവിടെ പോയി എന്നറിയില്ല. പൂജയ്ക്ക് പങ്കെടുക്കാനുള്ള സ്വാമിമാര് വരാനുള്ള സമയമായി. ശരി, നിക്ക്. മാങ്ങാതരൻ, മാങ്ങയഴിച്ച എല്ലാ ഫ്രൂട്ട്സ് അവിടെ ഇരിപ്പുണ്ടല്ലോ മുകുന്ദ. ഞാൻ നിന്നെ തന്നെ മാങ്ങാതല എന്ന് വിളിച്ചത്. നിന്റെ തലയിൽ ഇങ്ങനത്തെ ഐഡികൾ മാത്രമേ വരുള്ളൂ. ഇതിനു വേണ്ടിട്ടാണോ നിന്നെ ഞാൻ വിളിച്ചുവരുത്തിയേ? സോറി മുകുന്ദ, അവരിങ്ങനെ വേറെ തിരിയെണ്ണയും കരുതിയൊക്കെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു മുകുന്ദ. ഇങ്ങ് തന്നെ. എടാ സുമോ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂലല്ലോ. അഭിസ്വാമി, പറയ സ്വാമി. മറ്റുള്ള സ്വാമിമാരൊക്കെ വരാൻ തുടങ്ങി. പാദപൂജ കഴിഞ്ഞ എല്ലാരും അകത്തേക്ക് വിളിക്കാവൂ. വാ സ്വാമി, നമുക്ക് പോവാം. മുകുന്ദ വാ. സുമോ വന്നു. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമിയേ അയ്യപ്പോ, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ. ഇവളെല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് പിടിച്ചു പറ്റിയാണല്ലോ. ഇവളെ കുറച്ചും കൂടി സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അയ്യപ്പോ, നമസ്കാരം. ഇത് എവിടെ വെച്ചാണ് അവസാനിക്കണം? നീ പോയി സ്വാമിമാർക്ക് പാദപൂജ ചെയ്യേ. അങ്ങനെയെങ്കിലും നിനക്ക് നല്ല ബുദ്ധി കിട്ടുമെന്ന് നോക്കാം. ചെറിയച്ചൻ ചെയ്യേ.
അങ്ങനെയെങ്കിലും ചെറിയച്ഛനെ നല്ല ബുദ്ധി വരുമോ എന്ന് നമുക്ക് നോക്കാം. സന്തോഷേ കേറി വാ മോനെ. ദാ വരുന്നു മാഡം. അഭി വാ. ഭഗവാൻ ശരണം, ദേവൻ ശരണം, ദേവനേ ദേവിയേ, ദേവൻ പാദം, ദേവി പാദം, ദേവി പാദം, കെട്ടി കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ, ആരെ കാണാൻ, സ്വാമിയെ കാണാൻ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അയ്യപ്പോ സ്വാമിയെ, അയ്യപ്പോ കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ, സ്വാമിയെ കാണാൻ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, ഓം സ്വാമിയെ, ഓം സ്വാമിയെ, സ്വാമിയെ, കല്ലും മുള്ളും സ്വാമിയെ, മണ്ണി കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമിയെ, അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, ഭഗവാൻ ശരണം, ഭഗവതി ശരണം, ഭഗവാൻ ശരണം, ദേവൻ ശരണം, ദേവി ശരണം, ദേവി ശരണം, ദേവൻ ശരണം, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ, പള്ളിക്കെട്ട് കല്ലും മുള്ളും കാലിനുമത്ത് സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ. ഇത്ര ഓടിത്തരാ പാട്ട് വെച്ചിരിക്കുന്നത്? അവിടെ എന്താ ശബ്ദം? അറിയില്ലെന്ന്. ദേവന്മാരുടെ പണി തന്നെയായിരിക്കും. ആരും ഇരെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? അമ്മേ വേറെ ആരാവാനാ സാധ്യത? ഇതെല്ലാം അവന്മാരുടെ പണിയായിരിക്കും. ഏത് അവന്മാര്? അമ്മേ മുകുന്ദനും സുമോയും. അമ്മേ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. പറഞ്ഞാലും കേക്കില്ല. പൂജ നല്ല രീതിയിൽ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ആകെ ഈ ഒരു വഴിയേ ഉള്ളൂ. സ്വാമി ശരണം, അയ്യപ്പ ശരണം, ദേവൻ പാദം, ദേവി പാദം, ദേവി പാദം, ദേവൻ പാദം, ഭഗവതിയേ, ഭഗവാനേ, ദേവി പാദം, ദേവൻ പാദം, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമിയേ, അയ്യപ്പോ, സ്വാമിയേ, അയ്യപ്പോ, ഭഗവാനേ, ഭഗവതിയേ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, എന്താടാ ഇത് പ്രേതത്തിനെ പോലെ ഇവിടെ തുള്ളുന്നത്? എടാ ഇത് പ്രേതം ഇല്ലടാ, സ്വാമി ദേഹത്ത് കയറിയതാ. അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അബിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാ ഭയങ്കര വെപ്രോളമാ.
അഭി എന്താ മോളെ? അഭി